ഈ വർഷത്തെ അവാർഡ്സ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഏയ്, ഞാനിത് നോക്കാറ് പോലുമില്ല. ആർക്കാരും അവാർഡ് കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമ അങ്ങനെ കാണാറില്ല, സിനിമ കാണാറേയില്ല. ട്രോംബലി ഇൻഡസ്ട്രിയിലെ ഒരു പെങ്കൊച്ചെന്നെ കുറിച്ച് പറയില്ല. എൻ്റെ കൂടെ അഭിനയിച്ച പെൺകുട്ടികളത് ചോദിച്ചു നോക്കും, വരുമ്പോ തിളക്കണ വിനായകൻ്റെ കൂടെ അഭിനയിച്ചു. കാരണം അതിലൊരു മിസ്റ്റിക് സ്വഭാവമുണ്ട്. കമ്മിറ്റി പാഠത്തിന് അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഞാൻ മാറിയിട്ടില്ല. ഞാൻ ജനിച്ചന്ന് വളർന്നു വന്ന അത് തന്നെയാണ് ഞാനിപ്പോ. പന്ത്രണ്ട് എന്നൊരു സിനിമ, പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, അതുപോലെ തന്നെ സിനിമയുടെ പുറത്തിറങ്ങിയ വിഷ്വൽസിലാണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സിനിമ? ആദ്യം സംവിധായകൻ തന്നെ പറയും. പന്ത്രണ്ട് എന്ന് പറയുന്ന പേരിൻ്റെ പുറകിലെ കാര്യം ഞങ്ങൾക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു ഒരു എപ്പിക് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള, അതിൻ്റെ ഒരു ഒരു കണ്ടംപററി, ഇപ്പോഴത്തെ സമകാലീനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആ കഥയെ ഞങ്ങൾ പറിച്ചു നട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കഥയുമായിട്ട്, കഥയുടെ വളരെ സോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പേര്, പന്ത്രണ്ട് എന്ന് പറയുന്ന പേര്. അപ്പോൾ പന്ത്രണ്ടിൽ ഒരു എന്താ പറയുക, ഒരു രഹസ്യം, ഒരു മിസ്റ്ററി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടം ഒരു ഒരു മിസ്റ്റിക്കൽ ആക്ഷൻ ഡ്രാമ എന്ന് തന്നെ. അത് എനിക്ക് തോന്നുന്നു മലയാളികൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഓണറാണ്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രധാന കാര്യം വരേണ്ടായിരുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രെയിലർ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് ടോട്ടലി ഇതെന്തൊരു ആക്ഷൻ ത്രില്ലർ പരിപാടിയാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഇടി ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമായിട്ടുള്ളൊരു പടമാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോണർ പിന്നീട് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയണം. അത് കാരണം അതിലൊരു മിസ്റ്റിക് സ്വഭാവമുണ്ട്. ആ മിസ്റ്റിക് സ്വഭാവത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഒന്നുമല്ല. വിനായകൻ ഇപ്പം മാധ്യമങ്ങളെല്ലാം ഏറെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പം എന്താണ് പന്ത്രണ്ടിലേക്ക് വരാനുള്ള ഒരു കാരണം? ഈ ഒരു സിനിമ എങ്ങനെയാണ് ആകർഷിച്ചത്? ആ പന്ത്രണ്ടിൻ്റെ മെയിൻ, ഞാൻ പടത്തിലോട്ട് വരാനുള്ളത് മെയിൻ കാര്യം ലിയോ തന്നെയാണ്. ലിയോ ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ കണക്ഷനാണ്. പിന്നെ ലിയോ വന്ന് നമ്മൾ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാണ് പുറത്തിലോട്ട് വരാനുള്ള മെയിൻ കാര്യം. ഞാൻ കഥയൊന്നും അങ്ങനെ പിന്നീടാണ്, നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ കഥയൊക്കെ കേട്ടത്. അതെ, ഈ ഒരു സിനിമയിലെ കാസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് മുൻനിര താരങ്ങളുണ്ട്, ലാൽ സാർ അടക്കമുള്ള ആളുകളുണ്ട്. അപ്പം അവർക്കൊപ്പം ഉള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ലാലനൊക്കെ ഞാൻ പറഞ്ഞു, ലാലനൊക്കെ ഒരു വളരെ ക്ലോസ് ആണ്. അല്ല, പുതിയതായിട്ട് ഞാനൊരാളെ ഇത്തിരി അടുത്ത് നിന്നത് ദേവ് മാത്രമായിട്ടാണ്. ദേവനാണ് ആദ്യമായിട്ട് കാണുന്നത്. ലാലും ഷൈനൊക്കെ എല്ലാം എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. എനിക്ക് തോന്നിയില്ല അല്ലേ, വ്യത്യാസം ഉണ്ടായോ വന്നപ്പോൾ? ഇല്ല, ഉണ്ടായില്ല. മുൻപ് ചേട്ടൻ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, അതായത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വന്ന ചേട്ടൻ്റെ റോള് ഭംഗിയായി ചെയ്തിട്ട് പോകും എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സിനിമയിലും അങ്ങനെ തന്നെയായിരുന്നു? എല്ലാ സിനിമയിലും അങ്ങനെയായിരുന്നു. ജോലി ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു മിനിറ്റ് മുന്നേ എത്തുക എന്നുള്ളതാണ് സ്ഥലത്ത്. അല്ലാതെ അധികം സൗഹൃദങ്ങൾക്കൊന്നും അങ്ങനെ നിൽക്കാറില്ല? ആരായിട്ടും സമൂഹമായിട്ടും ഒരു ബന്ധവുമില്ല. ശരിക്കും സിനിമ അല്ലാത്ത സമയത്ത് എന്താണ് ചെയ്യുന്നത്? വീട്ടിലിരിക്കില്ല, റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കലാണ്. സത്യം, ഞാൻ അതാണ്, ഞാൻ സത്യം പറയുമ്പോൾ നിങ്ങൾ പൊട്ടനാണെന്ന് ആലോചിക്കണം. അല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി കൂടുതൽ വരുന്നത്? അതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് ക്രാക്ക് ആകും നമ്മൾ. ആൾക്കാർ ചിന്ത ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തിറക്കാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല. ഞാൻ ജനിച്ചന്ന് വളർന്നു വന്ന അത് തന്നെയാണ് ഞാനിപ്പോഴും. പക്ഷേ ജനം എന്നെ കാണുന്ന, സമൂഹത്തിൻ്റെ ഒരു നല്ല ഭാഗം ആൾക്കാർ എന്നെ കാണുന്ന രീതി മാറി. ഞാൻ മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി അത് പുറത്തു പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. സോ ഞാൻ പയ്യെ 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 അകത്തോട്ടായി. പക്ഷേ ഇവിടേക്ക് താങ്കൾ വന്നപ്പോൾ താങ്കൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലേ? ഇതിപ്പോൾ ഞാൻ സംസാരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ജോലിയല്ലേ, ജോലിയുടെ ഭാഗമാണ്. ഇല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും അറിവ് കിട്ടുമെങ്കിൽ മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ, ഈ ക്യാമറ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരുമെങ്കിൽ ഞാനത് സംസാരിക്കും. അല്ലാതെ ഞാൻ ആരുമായിട്ടൊന്നും സംസാരിക്കാറില്ല. സൂഫിയും സുജാതയും എന്നുള്ള സിനിമയിലൂടെ ദേവനെ മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. ആ പാട്ട് വളരെയധികം ഹിറ്റായിരുന്നു അല്ലേ? അപ്പം ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അല്ല, അതിലെ ഒന്നാമത്തെ എലമെൻറ്റ് അതിൻ്റെ സ്റ്റോറി, സാറ് പറഞ്ഞ പോലെ ഒരു എപ്പിക്കിനെ ഒരു കണ്ടംപററി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ സിനിമയിൽ ഏറ്റവും വലിയ എനിക്ക് എക്സൈറ്റഡ് ആയി തോന്നിയതും. ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ത്രില്ലും അത് തന്നെയായിരുന്നു. പിന്നത്തെ രണ്ടാമത്തെ ഫാക്ടർ, വിനായകനെ പോലെ അത്രയും സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ
അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അതൊരു ലേണിംഗ് പ്രോസസ് ആണ്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്, സോ അതൊക്കെ ചേട്ടൻ ഭയങ്കര ഈസി ആക്കും. പിന്നെ ഓരോ സീനിനെയും കാണുന്ന രീതികളൊക്കെ ഭയങ്കര അത് എക്സ്പീരിയൻസിൻ്റെയും ആ ഒരു ഇതിൻ്റെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതേപോലെ ഷൈൻ ചേട്ടനാണെങ്കിലും ലാൽ സാറാണെങ്കിലും അത്രയും നല്ലൊരു ക്രൂവിൻ്റെ ഭാഗമാവുക എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഈ സിനിമയിൽ. എങ്ങനെയാണ് സിനിമ സെലക്ഷൻ ഒക്കെ, എങ്ങനെയാണ് കഥയാണോ മെയിനായിട്ട് നോക്കുന്നത്? അതെ അതെ അതെ, ഞാൻ കഥ കേൾക്കും, കഥ ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾ എപ്പോഴും ഞാൻ ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ടാണ് ഓരോ സിനിമ എടുക്കുന്നത്. കാരണം ഞാൻ ഒരു പുതിയൊരാളായ സ്ഥിതിക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂടെയുള്ള ആളുകൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പം ഈ ഡയറക്ടർ ആണെങ്കിൽ ഒരുപാട് വേറിട്ട സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പം അദ്ദേഹത്തിനൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല സാർ, എനിക്ക് ആ തന്നൊരു 15 മിനിറ്റ്സ് നറേഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഈ 12 എന്ന സിനിമ സംഭവിക്കാൻ ഞാൻ അതിൽ ഭാഗമാവാനുള്ള പ്രധാന കാരണം. ഈവൻ കോവിഡിൻ്റെ പീക്ക് ടൈമിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്, പിന്നെ കടലിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. സോ അതൊരു വളരെ ഈസി ഗോയിങ് ഷൂട്ടിംഗ് ആയിരുന്നില്ല, പിന്നെ ഇത്രയും അധികം ആർട്ടിസ്റ്റുകൾ. സോ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അതിലൊരു പ്രധാന. സർ, വിനായകൻ ആണെങ്കിലും ഷൈൻ ടോം ശ്രീൻ്റെ ഇവരൊക്കെ നമുക്കറിയാം ഏത് ലെവൽ വരെയുള്ള ആളുകളാണ് എന്നുള്ളത്, അവരുടെ റേഞ്ച് നമുക്കറിയാം. അപ്പം ഇത്രയും കഴിവുള്ള ആളുകളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പം എന്തെല്ലാം റിസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്? കഴിവുള്ള ആൾക്കാരെന്നാണോ കറക്റ്റ് ഉദ്ദേശം എന്നാണോ ഷൈനും വിനായകൻ ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചാണ്. കൃത്യമായിട്ടുള്ള ബോധമില്ലാതെ സിനിമ ഷൂട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിച്ച് ഫിറ്റായിട്ടും അതായിട്ട് ഇതായിട്ട് ക്രാക്കായിട്ടൊന്നും നടക്കില്ല. ഇവിടുന്ന് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് അവിടെ തന്നെ ചെന്ന് നിൽക്കണം. അപ്പോൾ അതൊക്കെ വിവരക്കേടും തലക്ക് ക്രാക്കായിട്ട് ചെയ്യുന്നതല്ല. വിനായകനാണ് ആദ്യമായിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്ത ആർട്ടിസ്റ്റ്. പിന്നെ എനിക്ക് വിനായകനിൽ ഇപ്പം നേരത്തെ ഒരു ആളോട് എന്നോട് ചോദിച്ചു, ഇവർ തമ്മിലുള്ള ഇതിൽ വിനായകൻ ഒരു ഒരു സീനിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കണ്ടൊരു കാര്യം, പർപ്പസ് ഓഫ് ദ സീൻ, ഈ സീൻ എന്തിനാണ്, ഈ സീനിൽ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയും, അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇത്ര മതിയാവുമോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ ആ ഫോക്കസ് അദ്ദേഹത്തിന് വളരെ ക്ലിയറാണ്. ഷൈൻ വരുമ്പോൾ, ഷൈനിൽ ഞാൻ കണ്ടൊരു, ഞാൻ ആസ് എ ഡിറക്ടർ എനിക്ക് മനസ്സിലാകുന്ന ഒരു സീനിൽ പുള്ളി എൻ്റർ ചെയ്യുമ്പോൾ ആ സീനിലെ പുള്ളിയുടെ ഫോക്കസ് ഇതെങ്ങനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ സീനിൽ. അപ്പോൾ അത് ആ രണ്ട് കാര്യങ്ങൾ, കാരണം വിനായകൻ്റെ കാര്യം അന്ത്രോ എന്ന് പറഞ്ഞ ആൾ ഈ സിനിമയിൽ ഭയങ്കര മെച്ചുവേർഡായിട്ട് വളരെ കുറച്ച് സംസാരിക്കുന്ന പക്ഷേ വളരെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. പക്ഷേ ഷൈൻ കുറേ കൂടി ഇങ്ങനെ അഴിച്ചിട്ട ഒരു ചാക്ക് പോലെ പോകുന്ന, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊക്കെയാണ് ഇദ്ദേഹം ഒരു ഒരു പയസ്റ്റേഴ്സാണ്. ഫ്രീഡം ഉള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറാതെ ഉള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ഏതാണ് കൂടുതൽ കംഫർട്ട്? മുന്നേ ഒരു സമയം വരെ ഞാനൊന്നും ചോദിക്കാതെ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ ചോദിക്കാതെ അഭിനയിക്കുന്ന പടങ്ങൾ ഞാൻ അങ്ങനെ കുറച്ചെടുക്കാറില്ല. ലിയോടത്ത് ഞാൻ ചിലപ്പോൾ ചോദിക്കും, ലിയോ നമുക്ക് ഇങ്ങനെ പോകണോ അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ. ചില സ്ഥലത്ത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാം അവർ നല്ലതും ചീത്തയൊക്കെ അവിടെ അവർ തന്നെ ചിന്തിച്ചോളും. ലിയോ എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ചോദിക്കാൻ പറ്റും. ചോദിക്കാൻ പറ്റുക എന്നുള്ള എൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഇടാൻ പറ്റും എന്നുള്ളതാണ്. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അതും നല്ല പടങ്ങളാണ്. ഇപ്പം അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യണവനുണ്ട്, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ടും ക്യാമറയിലോട്ട് നോക്കിയിട്ടും ഷൂട്ട് ചെയ്യാം. അത് ഒരു ഡയറക്ടറാണ് തിരിഞ്ഞു നിൽക്കണോ നേരെ നിൽക്കണോ എന്നുള്ളത്. കുറച്ച് വർഷത്തിന് ശേഷമാണ് തോന്നുന്നത് അല്ലേ മലയാളം സിനിമയിൽ ഒരു എന്തുകൊണ്ടാണ് 12 എന്നുള്ള സിനിമയിൽ മ്യൂസിക് ചെയ്യാൻ എത്തിയത്? എങ്ങനെയാണ് എത്തിയത്? 12 എന്നുള്ള സിനിമയല്ല, ഞങ്ങള് സിനിമയിൽ വരുന്നതിന് മുമ്പ് സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ലിയോയുടെ പച്ചമരത്തണലിൽ മുതൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും എനിക്കൊരു ചാലഞ്ചിങ് അല്ലെങ്കിൽ ഒരു കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് സംഭവം. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് ഡിഫറെൻ്റ് ആണ്. വെറൈറ്റി സോങ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ നോർമലി ഞാൻ ചെയ്യുന്നതിൽ നിന്ന് വിട്ട് ഒരു എൻ്റെ ഒരു തൊലി പൊളിച്ചെടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്തത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും, പാട്ടുകൾ ആദ്യം
മൂന്ന് നാല് പാട്ടുകളായിരുന്നു ആദ്യം പ്ലാനിലുണ്ടായിരുന്നത്. പിന്നെ അത് പടം ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്ന് പാട്ടും കൂടി സിറ്റുവേഷൻസ് വന്നു. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഒരുവിധം രാഷ്ട്രീയം പറയുന്ന സിനിമകളാണ്, അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് അതിൽ നിന്നും ഒരു രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഈ 12 എന്ന് പറയുന്ന സിനിമ എത്രമാത്രം രാഷ്ട്രീയം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയമുണ്ടോ? ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം പലരും പറഞ്ഞു, സിനിമയിലെ രാഷ്ട്രീയം, വ്യക്തികളെ രാഷ്ട്രീയം, ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചിട്ടല്ല അത് പറയുന്നതെന്ന് നമുക്ക് വലിയ വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഞാനൊരു സാമൂഹിക പരിസ്ഥിതിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ചെയ്തല്ല ഏത് സിനിമ നോക്കിയാലും നമുക്കറിയാം, ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിലുള്ള ചിന്താഗതികളും അയാളുടെ ഉള്ളിലുള്ള കറക്റ്റീവ് മെഷേഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്. വിനായകൻ ചേട്ടൻ എങ്ങനെയാണ് ഈ സിനിമകൾ ഒരു രാഷ്ട്രീയം പറയണമെന്നാണോ, എങ്ങനെയാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? സംഘടനാ രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തിയല്ല ഞാനൊരു സംഘടനാ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. പറഞ്ഞാൽ ഉള്ളി പറഞ്ഞത് തന്നെയാണ് രാഷ്ട്രീയം, ഇൻഡിവിജ്വൽ രാഷ്ട്രീയമാണ്, നന്മ തിന്മ, ജീവിക്കണം ജീവിക്കണ്ട, കല്ല് വെച്ചെറിയുന്നു കല്ല് വെച്ചെറിയണ്ട എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി നമ്മളിത് സംസാരിച്ച് വരുമ്പോൾ അവിടെയാണ് എത്തുന്നത്. മറ്റേത് സംഘടനാ രാഷ്ട്രീയമാണ്, അത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, മനസ്സിലാക്കണ്ടോ? അത് അവരുടെ കാര്യം. ഇപ്പം നമ്മളൊരു ഇപ്പം ഇന്ത്യൻ യൂണിയനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമം നിങ്ങൾ പാലിച്ചേ പറ്റൂ, സംഘടനയിൽ ചെന്നാലും നമ്മളൊരു ആ സംഘടനയുടെ നിയമം പാലിക്കണം. എനിക്ക് ഇന്ത്യൻ യൂണിയൻ്റെ നിയമം തന്നെ മതി, അതിൽ കൂടുതൽ വേറെ നിയമം എനിക്ക് വേണ്ട, ഞാൻ ഇത്തിരി ഫ്രീ ബേർഡ് ആയിട്ട് നീക്കാനാണ് എനിക്കിഷ്ടം. താങ്കൾ ഈ അടുത്ത് കുറച്ച് ഗുരുതരമായിട്ടുള്ള വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടല്ലോ. ഞാൻ ഗുരുതരമായിട്ടില്ല, ഞാൻ അന്ന് പറഞ്ഞത് ഇന്ന് പറയുന്നത് അത് തന്നെയാണ്, ഒരിക്കലും അത് മാറ്റാനും പോകുന്നില്ല. അതിലൊരു പുനരാലോചന വേണമെന്ന് തോന്നി? ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. എവിടെയാണ് തെറ്റിപ്പോയതെന്ന് തോന്നിയത്? പുനരാലോചന എന്തിനാണ്? മീ ടു ആരോപണത്തെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞിരുന്നല്ലോ, സംസാരിച്ചിരുന്നല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചു, ഐ മീൻ പത്രക്കാർ. അപ്പോൾ ഞാൻ അവരെ ചോദിച്ചു എന്താണ് മീ ടു എന്ന്. അപ്പോൾ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അത് അവരുടെ വിവരമൊക്കെ ഇടാനും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? വിനായകൻ ചേട്ടനെ കൈ കിട്ടാനിരിക്കുമായിരുന്നു കുറച്ച് ആളുകൾക്ക്. തല്ലാനല്ല, കൈ കിട്ടാൻ ഇങ്ങനെ, അതായത് താങ്കളെ ഒന്ന് കൈ കിട്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എന്നുള്ള കുറച്ച് കാലത്തിന് ശേഷമായിരുന്നു തോന്നുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന വാക്കുകളുടെ അർത്ഥം അറിയാനെങ്കിലും ബേസിക്കലി എന്നോട് പറയാൻ സംസാരിക്കാൻ വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥമെങ്കിലും മിനിമം അറിയണം, അല്ലാതെ എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഞാനൊരു മനസ്സിലായി എറോട്ടിക് കിടക്കുന്നവനല്ല. അതേപോലെ തന്നെ താങ്കളുടെ സോഷ്യൽ മീഡിയ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ്, പക്ഷേ ചില സമയത്ത് ഒരു എന്തെങ്കിലും ഒരു പടം ഒരു പിക്ചർ മാത്രം അല്ലെങ്കിൽ പടങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ആളുകൾ കമൻസിൽ ചോദിക്കും ഇത് എന്താ, ഏത് സമയത്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പം പലതരത്തിലുള്ള ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണത്. ജനമേ നല്ലൊരു നല്ലൊരു ഭാഗം തന്നെ എന്ന് പറയാം, പെട്ടെന്ന് രക്ഷപ്പെടണമെന്നുള്ളതാണ്. പെട്ടെന്ന് രക്ഷപ്പെടണം, വെയിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല, ദാറ്റ് മീൻസ് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിന്തിക്ക്, വിനായകൻ എന്തിനാണ് ആ ഫോട്ടോ ഇട്ടത്, എന്തിനാണ് ഇന്നത്തെ അത് ഇട്ടത്, എന്തുകൊണ്ടായിരിക്കും, ചിന്തിക്ക്. ഞാൻ അങ്ങനെയാണ് എല്ലാം മനസ്സിലായി. സോറി, ഞാൻ സിനിമ ക്യാമറ വരാൻ പഠിച്ചത് ചിന്തിച്ചിട്ടാ, 24 ഫ്രെയിം ഓടും അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് ചിന്തിച്ച് പഠിച്ചത്, എന്നാരും പഠിപ്പിച്ചതല്ല. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സിനിമയിലുണ്ടല്ലോ, ഈ ഒരു സമയത്താണ് റേഞ്ച് മാറിയത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? താങ്കൾ അന്ന് പറഞ്ഞിരുന്നു കൂടുതലും ലുങ്കി ഉടുത്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് തേടിയെത്തുന്നത്. അപ്പൊ ഇനി അത്തരം കഥാപാത്രങ്ങൾ വന്നാലും കഥ നോക്കിയിട്ട് സ്വീകരിക്കുന്ന ഞാൻ പറയുമ്പോ തെറ്റാണ്. ലുങ്കി എന്നുള്ള വാക്ക് ലുങ്കി മുണ്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഞാനായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ലുങ്കി എന്ന് ഞാൻ ഉപയോഗിക്കുന്നതാണ്, ഞാൻ അന്ന് ആ കൊച്ചിനെ കൈ കൂട്ടിയപ്പോൾ ആ കൊച്ചിനല്ല കൈ കൊണ്ടുന്നത്, ആ പർട്ടിക്കുലർ വ്യക്തിനെ അല്ല ഞാൻ കൈ കൊണ്ടുന്നത്. ലുങ്കി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ലുങ്കി എന്ന് പറഞ്ഞ പർട്ടിക്കുലർ സംഭവമല്ല, ഈ ഡാർക്ക് ഷെയ്ഡില്ലേ, കത്തിയെടുത്ത് കുത്തുക, അടി ഇങ്ങനെ കിടക്കുക, അത് അതിനാണ് ഞാൻ കള്ളി കൊണ്ടെന്ന് ഉദ്ദേശിച്ചത്. ഹീറോ എന്താണ് ദേവിൻ്റെ കഥാപാത്രം? ശരിക്കും ഹീറോ ആണോ സിനിമയിൽ? ഹീറോ ഇല്ല, അതാണ് പറയുന്നത്. നമ്മുടെ സ്റ്റോറിയാണ് അതിലെ ഹീറോ. അപ്പം ഞങ്ങളെല്ലാവരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നും ചിലപ്പോൾ ലിയോ സാറിന് കുറച്ചും കൂടെ ആ ഒരു പറയാൻ പറ്റും. എനിക്ക് ഞാൻ കൺസീവ് ചെയ്തത് അങ്ങനെയാണ്, ആ സിനിമയുടെ കണ്ടന്റ് ആണ് അതിലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ എങ്ങനെയാണ് താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ വാക്കുകൾ ഉപയോഗിക്കുമ്പം? ഞാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെയാണ് പറയുന്നത്, ശ്രദ്ധിച്ച്. പക്ഷെ അത് കേൾക്കുന്നവനെ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അത് എൻ്റെ കുഴപ്പമല്ല, അറിവില്ലാത്തവനെ ഞാൻ എന്ത് പറയാനാണ്, അവൻ അറിവില്ല എന്ന് തന്നെ പറയണം.
വാക്കുകൾ ഉപയോഗിക്കുന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അമ്മ, മമ്മ, മാ, മമ്മി. എന്താണ് ഇതിൻ്റെ ഒക്കെ അർത്ഥം? മാതാവ് എന്നല്ലേ. ഇനി നാളെ നിങ്ങൾ തള്ള, കിള്ള, കുള്ള എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ പറയണത് കുള്ള എന്ന് പറഞ്ഞ വേർഡ് അമ്മയാണെന്ന് എന്നോട് ആലോചിക്കാൻ പറയാം. നിങ്ങളാരാ? ഇതാണ് വാക്കിൻ്റെ പ്രശ്നമേ. നിങ്ങൾ ഇവിടുന്ന് ഓരോ വാക്കുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്. അമ്മേനെയാണ് ഈ പറയണ കുള്ളാന്ന്. അവിടെയാണ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെയാണ് ഈ മീട്ടു വന്നത്. പീഡനമോ പീഡന ശ്രമമോ ആണ് ഇത് ബേസിക്കലി. ഈ മീട്ടു എന്ന് പറയുന്നതിൻ്റെ അൾട്ടിമേറ്റ് പീഡനമോ പീഡന ശ്രമമോ ആണ്. ഇന്ത്യൻ കുറ്റം പ്രശ്നത്തിൽ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ഇതിനെ മീട്ടു എന്ന് പറഞ്ഞ ഒരു ലാഘവത്തോടുകൂടി നിങ്ങൾ തട്ടിക്കളയാൻ എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കുറ്റം ചെയ്തിട്ട് നിങ്ങൾ അവരെ പിടിച്ച് ജയിലിൽ ഇടണ്ടേ? ഒരു പെങ്കൊച്ചിനെ പിടിപ്പിക്കാനോ ശ്രമിച്ചോ, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ? അതിന് നിങ്ങൾ മീട്ടു എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട വാക്കുണ്ടാക്കണം എന്തിനാണ്? പീഡനമോ പീഡന ശ്രമമോ അങ്ങനെ പറ നട്ടിലോടുകൂടി സ്ത്രീകൾ, അപ്പം ഞാൻ പുറകിലുണ്ടാവും. അല്ലാതെ മീട്ടു, നാളെ മീ ത്രീ, പിന്നെ മീ ഫൈവ്, ഞാനിതിനൊക്കെ അർത്ഥം ഉണ്ടാക്കാം. ഞാനാരാണ്? പീഡനം പീഡന ശ്രമം പറ, മീട്ടു എന്നുള്ളത് എന്നോട് സംസാരിക്കണ്ട. എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു വെച്ചാൽ ഇത് എൻ്റെ പേരിൽ ആരോപിച്ചു. ഒന്നൊന്നുമില്ല, രണ്ട് മൂന്ന് മീറ്റു ഉണ്ടെന്ന് എൻ്റെ പേരിൽ. എന്നുവെച്ചാൽ രണ്ട് മൂന്ന് പീഡന ശ്രമം എൻ്റെ പേരിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാം. ഒറ്റ കേസ് ഉണ്ടായിട്ടുണ്ടാവില്ല. 26-27 കൊല്ലമായി ഞാൻ സിനിമയിൽ. ഇത്രയും വലിയ ഇൻഡസ്ട്രിയിൽ ഒരു പെങ്കൊച്ചതിനെ കുറിച്ച് പറയില്ല. നിങ്ങൾ പറയാറുണ്ടല്ലോ ഇൻഡസ്ട്രീനെ കുറിച്ച്. എന്നോട് ഒരു പെങ്കൊച്ച പോലും പറയില്ല. എൻ്റെ കൂടെ അഭിനയിച്ച പെൺകുട്ടികളത് ചോദിച്ചു നോക്കും, വാരുമ്പോൾ ഇങ്ങനെ തിളക്കണേണ് വിനായകൻ്റെ കൂടെ അഭിനയിക്കാൻ. അല്ല, നിങ്ങൾ കാണുന്ന പോലെ അല്ല. ചോദിച്ചു നോക്കുക എൻ്റെ കൂടെ അഭിനയിച്ച പെണ്ണുങ്ങളത്ത് വിനായകൻ ഓ ഇങ്ങനെയാണ്. നിങ്ങളറിയണ്ടേ, നിങ്ങളിങ്ങനെ ക്ലോസ് ഡോറിന് ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ കാണണേണ് വിനായകൻ ആ പെണ്ണിനെ ചീത്ത് പറയുന്നു, ഈ വിനായകൻ ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അല്ല, താങ്കളുടെ എല്ലാ സിനിമകളും ഒരു തരത്തിലൊരു വേറിട്ട ചിത്രങ്ങളായിരുന്നു. ഇതിന് മുൻപ് ഇറങ്ങിയ സിനിമയാണെങ്കിലും ഈ ഒരു സിനിമ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഈ ഒരു സിനിമ വ്യത്യസ്തമാകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ എടുത്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളങ്ങനെ ഇതായിട്ട് പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയണേ, ഇങ്ങനത്തെ രീതിയിൽ ഈ വിഷയത്തിനെ മലയാളത്തിലോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതായിരിക്കും ഈ എനിക്ക് തന്നെയുള്ള എൻ്റെ ചലഞ്ച്. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു എൻ്റെ ക്യാൻവാസ് കുറച്ചുകൂടി വലുതാണ്. ഇപ്പോൾ ഈ അടുത്ത് സംസ്ഥാന സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നില്ല, അതിന് പിന്നാലെ കുറേ അതിനെതിരെ വിവാദം ഉണ്ടാവുകയും ചെയ്തു. അപ്പം താങ്കളുടെ ഒരു താങ്കളൊരു അവാർഡ് നേടിയൊരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമയാണ്, അത് ടി വി കാണാനല്ല. സിനിമ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, കൂട്ടുകാരെ വിളിക്കുന്നു, ഇന്ന് പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, നൂൺ ഷോക്ക് പോകണം, മേറ്റനിക്ക് പോകണം, മറ്റവൻ ജോലിക്ക് പോകുന്നില്ല, അവൻ സൈക്കിൾ എടുക്കുന്നു, സംസാരിക്കുന്നു, പഴയ ഞാനാണ് അഭിനയിക്കണമെങ്കിൽ എൻ്റെ പഴയ പടത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, പോകുന്നു. സിനിമയിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്നു, നേരെ അവിടെ ചെല്ലുന്നു, തീക്ക് തിരക്ക്, ഓടിക്കയറുന്നു, കള്ളൻ, പോക്കറ്റ് അടിക്കാരൻ, താൻ, ഞാൻ, പുള്ളി, എഞ്ചിനീയർ, ഡോക്ടർ, എല്ലാവരും കൂടി ഒരു സ്ഥലത്തിരിക്കുന്നു. ഇവിടെയാണ് സിനിമ. ഇതിനാണ് സിനിമ എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്ക് മാത്രമുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ സിനിമയാകണത്? സിനിമ എന്ന് പറയുന്നത് ഇത് മൊത്തമാണ്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇരട്ടത്ത് കൊണ്ടൊന്ന് ഇരുത്തിയിട്ട് നമ്മളെല്ലാവരെയും കൊണ്ട് കൈയടിപ്പിക്കണം. ഫൈറ്റ് മാത്രം കാണുന്ന എന്നെ കൊണ്ട് ഇരുത്തിയിട്ട് പ്രേമപ്പടം കാണിച്ചിട്ട് സി. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞത് ടി വി കാണുന്നതല്ല. ടി വി എന്ന് പറഞ്ഞ ഫോമാറ്റ് അല്ല സിനിമ. അത് സീരിയൽ പോലെ വേറൊരു ഫോമാറ്റ്, അത്രേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് കള്ളം തൊട്ട് പോലീസുകാരൻ വരെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാനാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പടത്തിന് കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. അത് അന്നത്തെ ഒരു സാഹചര്യമായിരുന്നല്ലോ, തിയേറ്ററുകളില്ലാതിരുന്ന സാഹചര്യം. അമ്മയെ പോയി മാറും സാഹചര്യം വിചാരിച്ചിട്ട്. അച്ഛൻ അച്ഛൻ, അമ്മ അമ്മ, സിനിമ സിനിമ, ടി വി ടി വി, ഒ ടി ടി ഒ ടി ടി. അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരുവിധം ആളുകളൊക്കെ ആ സിനിമ കണ്ടു, സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു പരിപാടി, ഒ ടി ടി സിനിമ അങ്ങനെ പറയാം. സിനിമ അതല്ല, സിനിമ തിയേറ്ററിൽ കാണണം. ഈ വർഷത്തെ അവാർഡ്സ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഏയ്, ഞാനിത് നോക്കാറ് പോലുമില്ല. ആർക്കാരും അവാർഡ് കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിനിമ അങ്ങനെ കാണാറില്ല, സിനിമ കാണാറേയില്ല. അല്ല, താങ്കൾക്ക് ഒരു അവാർഡ് ലഭിച്ചതാണ് മുൻവർഷം. അതിനെന്താ നല്ല കാര്യമല്ലേ? ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. സിനിമ ഞാൻ കാണാറില്ല, അപ്പം സത്യവട്ടം എൻ്റെ സിനിമയെ ഞാൻ അങ്ങനെ കാണാറില്ല. കാണാറില്ല, സ്വന്തം സിനിമയും കാണാറില്ല. അഭിനയിക്കുക എന്നുള്ളത്, അഭിനയിക്കുക, കാശ് വാങ്ങുക എന്നുള്ളതാണ്. അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാശ് കിട്ടണം. താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു കാശാണ്, പൈസയാണ് പ്രധാനം, അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല.
ഈ മാറ്റമില്ല, സത്യമായിട്ടും കൂടുതൽ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇത്രമാത്രം പൈസ? പൈസ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമല്ലേ? പൈസ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രസമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം കമൽഹാസൻ വിക്രം സിനിമ വിജയിച്ചതിന് ശേഷം പറഞ്ഞു, ആ സിനിമയുടെ ലാഭം കൊണ്ട് പുള്ളി ചെയ്യുന്നത് കടങ്ങൾ വീട്ടും, പുള്ളിക്ക് ഒരുപാട് കടമുണ്ട്, കടങ്ങൾ വീട്ടും, അതുപോലെ മനസ്സ് നിറയെ ഭക്ഷണം കഴിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അത്തരം രണ്ടും എനിക്കില്ല, കടവും ഇല്ല, ഭക്ഷണവും ഭക്ഷണപ്രിയനും ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു പൈസ ഇല്ലാത്തവർക്ക് കുറച്ച് പണം നൽകുമെന്നും പറഞ്ഞു. ആ അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ചെയ്യുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ചാരിറ്റി എന്ന് പറഞ്ഞ പേരൊന്നുമില്ല, ഫോട്ടോ എടുത്ത് കൊടുക്കലും ഇല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതൊന്നും പറയാൻ താല്പര്യമില്ല. നമുക്ക് വേണ്ടിയിട്ട് ഈ സിനിമയിലെ ഒരു പാട്ടിൻ്റെ രണ്ടു പേര് പാടാം. മെല്ലെ എൻ പ്രണയം കുഞ്ഞരുവിയാ, നീ എന്ന നീരാഴി തേടി, ആലോലമാലോലമായി ഈറൻ മനസ്സിൻ സംഗീതമായി. ലൊക്കേഷനിൽ എന്തെങ്കിലും കൗതുകകരമായിട്ടുള്ള കൗതുകമല്ല, വയലന്റ് ആയിട്ടുള്ളതാണ്. ദേവിന് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടാവും അല്ലേ ആ സിനിമ അറിയാൻ ശേഷം? പറഞ്ഞു ഇപ്പോഴാണ് സൂഫിക്ക് ശേഷം ഞാൻ ഇപ്പൊ പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നു. ഇപ്പൊ 12-ന്റെ ഭാഗമായിട്ട് ഓരോ കോളേജിലൊക്കെ പോകുന്നു. ഇപ്പൊ 2 വർഷമായി സൂഫി ഇറങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും അവർക്ക് ആ സിനിമയോടുള്ള സ്നേഹവും ആ ക്യാരക്ടറിനോടുള്ള സ്നേഹവും ഒരുപാട് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അതൊക്കെ 12-ലേക്കും വരട്ടെ, ഇമ്മാനുവലിലേക്കും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കും ഞങ്ങള് കണ്ണൂര് പോയപ്പോഴേ അവിടെ കോളേജിൽ ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറയാം, എനിക്ക് സൂഫി അല്ലാതെ എനിക്ക് ദേവ് സാറിനെ കാണാൻ പറ്റില്ല എന്ന്. അത്രയ്ക്ക് സൂഫിയായിട്ടല്ലാതെ വേറൊരു അപ്പൊ എന്തായാലും സിനിമ 24 റിലീസ് ആവുകയാണ്, എല്ലാവരുടെയും പ്രതീക്ഷകൾ പോലെ വലിയ ഹിറ്റ് ആവട്ടെ, അതിലുപരി പ്രേക്ഷകര് ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.